ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് കിടിലം സെൽഫ് ഫീഡിങ് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഡെയിലി നിങ്ങൾക്ക് ഒരുപാട് ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പേറ്റിംഗ് ക്യാഷ് എൻ ചേർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡെയിലി ടാസ്ക് എന്ന് പറയുമ്പോൾ സ്പിന്നിങ് സ്ക്രാച്ച് അങ്ങനെയുള്ള സിമ്പിളായുള്ള ടാസ്ക് കാര്യങ്ങളാണ് ഈ രണ്ട് ആപ്ലിക്കേഷനും വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അത്യാവശ്യം ചെറിയ ഏണിങ്സ് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഏൺ ചെയ്യുന്ന എമൗണ്ട് പേറ്റിഎം വാലറ്റിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു ഉത്സവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുപോലെ എന്താ സിമ്പിളായിട്ടുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് തന്നെ ആരെയും റെഫർ ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഉള്ള നിങ്ങൾക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല നല്ല ലോട്ട് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വരുമ്പോൾ നമ്മളവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഗെയിം പേ എന്നാണ്. സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. രണ്ടും തന്നെ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഫോം വരും. സോ ഇവിടെയായിട്ട് സൈനപ്പ് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ഓക്കെ, ഇമെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേടിഎം നമ്പർ, അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ റെഫറൽ കോഡ്, അപ്പോൾ ഈ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. ആ ഒരു കോഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഒരു സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് കിട്ടും ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, സൈനപ്പ് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് സെൽഫ് ഏണിംഗ് ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. അതായത് സെൽഫായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ മൊത്തം കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം തന്നെ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് എന്താ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഓരോന്നോരോ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡെയിലി ബോണസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെയിലി ബോണസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് 100 പോയിൻറ്സ് നമുക്ക്, അതായത് 100 സ്റ്റാർ, അതായത് കാണാൻ പറ്റും പോയിൻറ്സ് ആണ്. ഓക്കെ, അപ്പോൾ 100 പോയിൻറ്സ് നമുക്ക് ഇതിൽ നമുക്ക് എന്താണ് ഈ ഒരു ഡെയിലി ബോണസായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴെയായിട്ട് ഈ ഒരു ക്ലെയിം ബോണസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരുന്നതായിരിക്കും. ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് പറയുന്നത്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കോയിൻസ് കിട്ടും. പിന്നെ അത് ഒരു ദിവസം വെക്കാനുള്ള 800 കോയിൻസ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം, ഈ ഒരു ക്ലെയിം ബോണസ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഡ് വരുമ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രാച്ചാണ് വരുന്നത്. അപ്പോൾ സ്ക്രാച്ചിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രാച്ച് ആഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ക്രാച്ച് ആഡ് നമുക്ക് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡ് ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് ചെയ്ഞ്ച് ചെയ്യാം. ഓരോ പ്രാവശ്യം സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ആഡ് വരുന്നതായിരിക്കും. ആ ഒരു ആഡ് നിങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് ആഡായി കിട്ടും. പിന്നെ നമുക്ക് സ്പിൻ വരുന്നുണ്ട്. സ്പിന്നിൽ നമുക്ക് ഡെയിലി നമുക്ക് വരുന്നത് 30 സ്പിന്നാണ് വരുന്നത്. 30 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്പിൻ ചെയ്യാം. അത് അവിടെ സ്പിൻ ആവുന്നുണ്ട്. സ്പിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് കോയിൻസ് കിട്ടും റാൻഡായിട്ട്. അപ്പോൾ നമുക്ക് ഡെയിലി 30 ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമുക്കൊരു എന്താ 8 കോയിൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോയിൻസ് നമുക്ക് ആഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് വരുന്നത് 28 സ്പിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സ്പിന്നിങ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും ഓഫറിലാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് ഞാനിപ്പോൾ പറയുന്നൊന്നുമില്ല. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ എന്താണ് ആ ഒരു ഓഫർ പേജിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പേജിലോട്ട് പോകുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാന്നില്ല. അവിടെ തന്നുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു സംഭവം. പിന്നെ നമുക്കിവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് എങ്ങനെയൊക്കെ കോയിൻസ് ഏൺ ചെയ്യുന്നുള്ളതിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം വരുന്നത്. പിന്നെ മുകളിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവേ, ഗെയിം, ബിറ്റ് ലാബ്, റെഫർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ സർവേയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സർവേ ചെയ്യാനുള്ള ഒരു പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം ആ ഒരു സർവേയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഗെയിമിന് ക്ലിക്ക് ചെയ്താലും എനിക്ക് ഒന്ന് വേറൊരു വെബ്സൈറ്റിലോട്ട് കമ്മിങ് സൂൺ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ബിറ്റ് ലാബ് ചെയ്യുന്നുണ്ട്. അതൊരു ഓഫർ വാളായിരിക്കുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഓഫർ വാളിലോട്ട് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ അതൊന്ന് നോക്കണം. മെയിൻ ആയിട്ട് ഒരു ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യുക, സ്ക്രാച്ച്, സ്പിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പിൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വേണമെന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ് ലാബിൽ ഓഫേഴ്സ് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസൊക്കെ ഡെയിലി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് റെഫർ തന്നെ വരുന്നുണ്ട്. റെഫറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പെർ റെഫറിന് കിട്ടുന്നത് 200 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ റെഫർ കോഡ് കാലം ഇവിടെ കാണാൻ പറ്റും. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെയായിട്ട്
എന്താ നമ്മൾ റെഫർ ചെയ്ത ഫ്രണ്ട് പേജിൽ 2000 points റീച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഫറിങ് ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ടാപ്പ് ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേറൊരു ഓഫർ വാളാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഓഫർ വാളിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഏണിങ്സ് കിട്ടും. അപ്പോൾ അതാണ് സംഭവം വരുന്നത്. പിന്നെ നമുക്ക് യൂട്യൂബ് ടെലിഗ്രാം ചാനൽ, അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ വേറെ പേയ്മെൻറ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണെങ്കിലും സംഭവം വരുന്നത്. ഇനി നമുക്ക് എന്തായാലും വിഡ്രോ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഈ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റെഡീമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാരണം 350 points ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ് 2 രൂപ വിഡ്രോ അടിക്കാം, 450 points ഉണ്ടെങ്കിൽ 3 രൂപ വിഡ്രോ അടിക്കാം, അതുപോലെ തന്നെ 700 points ഉണ്ടെങ്കിൽ 5 രൂപ വിഡ്രോ അടിക്കാം, 1300 points ഉണ്ടെങ്കിൽ 10 രൂപ, 2400 points ഉണ്ടെങ്കിൽ 20 രൂപ, 5500 points ഉണ്ടെങ്കിൽ 50 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പോയിൻസിൻ്റെ വാല്യൂ പറയുന്നത്. പേടിഎം വാലറ്റിലോട്ട് മാത്രമാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 350 points ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേടിഎം നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ആ രീതിക്കാണ് നിങ്ങൾക്ക് ഈ വിഡ്രോൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്, കറൻ്റ് പേയ്മെൻറ്റ് പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നവരെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ലവ് റൊമാൻറ്റിക് ഷാരി, അങ്ങനെ എന്തുവാണ് ആപ്ലിക്കേഷൻ്റെ പേര്, അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ സെയിം പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നോക്കണ്ട, നമ്മൾ ഈ ഹോം പേജ് നമുക്ക് എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഓരോ കോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളൊന്ന് നോക്കേണ്ടത്. ജസ്റ്റ് ഒരു രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും, ഗിഫ്റ്റിൻ്റെ ഐക്കൺ. ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്കിവിടെ ഇവിടെ മെയിനായിട്ടൊരു 2-3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യം നമ്മുടെ ലവ് ടാസ്ക് എന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് ഒരു എന്താ ഒരു കോട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ലവിൻ്റെ എന്തോ സംഭവിക്കാൻ വരാം. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ആ ഒരു നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ടാസ്ക് 39 ആണ് ഡെയിലി വരുന്നത്, ഞാനിവിടെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് വരും എത്ര കോയിൻ, 21 coin ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതിനുശേഷം ഒരു ആഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഡ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ഇതുകൊണ്ട് വരും. അപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാനല്ല, ആ ഒരു കോയിൻ ആഡായി കിട്ടി എന്ന് കാണാൻ പറ്റും. 2 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 39 എണ്ണം ഉണ്ട്. 39 എണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മുകളിൽ വാലറ്റിൽ നോക്കി കാണാൻ പറ്റും 400 points ഉണ്ട്. അപ്പോൾ ഇത് 400 coins ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയും കൂടി കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ഇന്നലെ എണി ചെയ്തതും കൂടിയാണത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് അങ്ങനെ 39 എണ്ണം വരുന്നുണ്ട്. ജസ്റ്റ് വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ആഡ് വരും, അത് എൻ്റെ ആ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ അതാണ് സംഭവം. പിന്നെ അടുത്ത ലക്കി സ്പിൻ ഉണ്ട്, ഇവിടെ നമുക്ക് സ്പിൻ ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ സ്പിന്നിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റാൻഡായിട്ട് കോയിൻസ് കിട്ടും. അപ്പോൾ അത് നമുക്ക് പോയിൻസ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം വരുന്നത്. നിങ്ങൾക്ക് ഡെയിലി 10 spin വരുന്നത്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാം. പിന്നെ ലക്കി ബോക്സ് എന്നുകൊണ്ട് കാണാൻ പറ്റും. ലക്കി ബോക്സിൽ നമുക്ക് ഓപ്പൺ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്കി ബോയ് കുറച്ച്, അപ്പോൾ ഇവിടെ നമുക്ക് റാൻഡ് ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വേറെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ഷെയർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വേറെ കാര്യമൊന്നുമില്ല. റഫറിംഗ് ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റഫർ ചെയ്യാം. റഫർ ചെയ്താൽ എത്ര കോയിൻസ് കിട്ടും, ആ ഒരു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടില്ല. റഫർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ റഫർ ചെയ്ത് നോക്കാം. ഓക്കെ, മെയിനായിട്ട് ഒരു 3 ഓപ്ഷനും ഉപയോഗിച്ച് നിങ്ങൾ ഫ്രണ്ട്സിനെ, സോറി, നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്കിനി വിഡ്രോൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് താഴെയായിട്ട് ഒരു വാലറ്റിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. വാലറ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിഡ്രോൽ പേജ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് 600 points ഉണ്ടെങ്കിൽ നമുക്ക് 2 രൂപ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് വിഡ്രോ അടിക്കാം. അപ്പോൾ 1200 coin ഉണ്ടെങ്കിൽ 4 രൂപ വിഡ്രോ അടിക്കാം പേടിഎം വാലറ്റിലോട്ട്. 15000 coin ഉണ്ടെങ്കിൽ 50 രൂപ, 30000 coin ഉണ്ടെങ്കിൽ 100 രൂപ. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു 1200 coin വരെയൊക്കെ മാക്സിമം വിഡ്രോ അടിക്കാനായി ശ്രമിക്കുക. 600 coin 1200 coin ഇങ്ങനെ വിഡ്രോ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ 15000 coins ആക്കിയിട്ട് വിഡ്രോ അടിക്കാനൊക്കെ നിന്നുകഴിഞ്ഞാൽ ആ ഒരു ടൈം വരെ ഈ ഒരു ആപ്പ് ഉണ്ടാവും എന്ന് തന്നെ അറിയില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഡെയിലി ഏൺ ചെയ്യുക, ഡെയിലി ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു ടാസ്ക്, സോറി, ആ ഒരു ഏണിങ്സ് നിങ്ങൾ അപ്പോൾ തന്നെ വിഡ്രോ അടിച്ചെടുക്കുക. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ അത്ര തന്നെ പറയാനുള്ള, ഡെയിലി ഏൺ ചെയ്താൽ ഡെയിലി അന്നം തന്നെ വിഡ്രോ അടിച്ചു പോവുക. പേയ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കുന്നു അന്ന് നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്യും, അത് ഉപയോഗിക്കുക, വീണ്ടും യൂസ് ചെയ്യുക, ഏൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അങ്ങനെ ചെറിയ ചെറിയ ഏണിങ്സ് ഏൺ ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണിയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കാലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഒരു മിനിറ്റ്, അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, അതായത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓരോ ഇടയ്ക്കിടെ ഒരു ടൈമിൽ ഓരോ കുറച്ച് സമയം ഇടവിട്ട് ഇടവിട്ടാണ് ഈ ഒരു ഡെവലപ്പർ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാലൊക്കെ പക്കയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ ഡെയിലി യൂസ് ചെയ്ത് നിങ്ങൾ ഡെയിലി ഏൺ ചെയ്യുക. അപ്പോൾ എത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ എല്ലാവരും മാക്സിമം ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ മികച്ച മറ്റൊരു കിടിലം വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.